മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിസ് അതാണ് നോക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസിൽ രണ്ട് ഫേസുകളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ഫോട്ടോ കെമിക്കൽ ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനും ബയോസിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. ഫോട്ടോ കെമിക്കൽ ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ, ബയോസിന്തറ്റിക് ഫേസ് ഓർ ഡാർക്ക് റിയാക്ഷൻ. ഇതിൽ ആദ്യം നമ്മൾ ഫോട്ടോ കെമിക്കൽ ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ പ്രസൻസിൽ, അതായത് ലൈറ്റ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ഫേസ് ആണ്. ഫോട്ടോസിന്തസിസിൻ്റെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ഫേസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഈ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ATPയും NADPHയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ATPയും NADPHയും ഈ ഫോട്ടോ കെമിക്കൽ ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നടക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ, പ്ലാന്റിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്രാനയിൽ വെച്ചിട്ടാണ്, ഗ്രാനയിലാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോറോഫിൽ മോളിക്യൂൾ കാണുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഗ്രാന ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഈ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, പിന്നെ അതോടൊപ്പം വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, പിന്നെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, പിന്നെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATP, ദേ ഫോസ്ഫോറിലേഷൻ പ്രോസസ്സ് ഓഫ് വിച്ച് ATP ഈസ് സിന്തസൈസ്ഡ് ബൈ സെൽസ്, അതായത് മൈറ്റോകോൺഡ്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും വെച്ച് ATP സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ADPയോടൊപ്പം ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ട് ATP ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫോസ്ഫോറിലേഷൻ. അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ രണ്ട് പിഗ്മെൻറ്റ് സിസ്റ്റം വേണം. ലൈറ്റ് റിയാക്ഷനിൽ വേണ്ട കാര്യം ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം വേണം. പിഗ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂളാണ്. പിഗ്മെൻറ്റ് മോളിക്യൂള് ലൈറ്റ് റേസിനെ, ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള പിഗ്മെൻറ്റ് മോളിക്യൂളാണ് ഈ പിഗ്മെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ രണ്ട് പിഗ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 1 അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 1, പിഗ്മെൻറ്റ് സിസ്റ്റം 2 അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2. പിഗ്മെൻറ്റ് സിസ്റ്റം 1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ പിഗ്മെൻറ്റ് സിസ്റ്റം, അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ സിസ്റ്റം 1 അല്ലെങ്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ക്ലോറോഫിലെ 700 മോളിക്യൂളാണ്. അതായത് അവിടുത്തെ ക്ലോറോഫിൽ മോളിക്യൂളിൻ്റെ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് 700 P700 ആണ്. 700 നാനോമീറ്റർ വേവ് ലെങ്തിന് അറൗണ്ട് ആയിരിക്കും ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾ ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നത്. പിഗ്മെൻറ്റ് സിസ്റ്റം 1 കൺസിസ്റ്റ്സ് ഓഫ് P700. പിഗ്മെൻറ്റ് സിസ്റ്റം 1 പറയുന്നത് P700 എന്നാണ്. പിഗ്മെൻറ്റ് സിസ്റ്റം 2 എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോറോഫിൽ മോളിക്യൂൾ വിച്ച് അബ്സോർബ് ലൈറ്റ് റേസ് അറൗണ്ട് ദി വേവ് ലെങ്ത് ഓഫ് 680 നാനോമീറ്റർ, 680 നാനോമീറ്റർ വേവ് ലെങ്തിന് അറൗണ്ടുള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോറോഫിൽ മോളിക്യൂളായിരിക്കും പിഗ്മെൻറ്റ് സിസ്റ്റം 2 കാണുന്നത്. അതായത് അവരുടെ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് P680 ആണ്. അപ്പോൾ പിഗ്മെൻറ്റ് സിസ്റ്റം 2 റിയാക്ഷൻ സെൻറ്റർ P680, പിഗ്മെൻറ്റ് സിസ്റ്റം 1 റിയാക്ഷൻ സെൻറ്റർ P700. ഇങ്ങനെ രണ്ട് പിഗ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റംസ് ഈ ലൈറ്റ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് റിയാക്ഷനിൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ്, രണ്ട് പ്രോസസ്സ്, രണ്ട് ടൈപ്പായിട്ട് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഫോട്ടോഫോസ്ഫോറിലേഷൻ രണ്ട് ടൈപ്പായിട്ട് നടക്കുന്നുണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷനും. നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനാണ് പഠിക്കുന്നത്. അതായത് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താണെന്ന് പറഞ്ഞല്ലോ.
ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോട്ടോ ലൈറ്റ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോറിലേഷൻ, അതായത് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് എ ഡി പിയോടൊപ്പം ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്ത് എ ടി പി ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അത് അതായത് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെട്ട് എ ഡി പിയോടൊപ്പം ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് എ ടി പി ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫോസ്ഫോറിലേഷൻ. അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ആകുമ്പോഴത്തേക്കാണ് അതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. രണ്ട് ടൈപ്പ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഉണ്ട്, സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും. ഇത് സൈക്ലിക് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിലെ പിഗ്മെന്റ് സിസ്റ്റം, ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പിഗ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പിഗ്മെന്റ് സിസ്റ്റം 1 ആണ്, അതായത് P700. ഈ പിഗ്മെന്റ് സിസ്റ്റത്തിന്റെ പിഗ്മെന്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് 700 നാനോമീറ്റർ അറൗണ്ട് വേവ് ലെങ്തിലുള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നു. അറിയാമല്ലോ, പറഞ്ഞതാണല്ലോ നമ്മൾ. അപ്പോൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പിഗ്മെന്റ് സിസ്റ്റം പിഗ്മെന്റ് സിസ്റ്റം 1 ആണ്, അതായത് P700. ഇത് ലൈറ്റ് റേസ് പതിക്കുന്നതിനനുസരിച്ച് ലൈറ്റ് റേസ് വന്ന് ഈ പിഗ്മെന്റ് സിസ്റ്റത്തിൽ, അതായത് ഫോട്ടോ സിസ്റ്റത്തിൽ വീഴുമ്പോഴത്തേക്ക് ഈ പിഗ്മെന്റ് സിസ്റ്റം 1-ൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസിനെ ഒരു അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കുന്നു. ഈ അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഈ ഇലക്ട്രോണിനെ ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ ക്യാരിയേഴ്സിലൂടെ കടത്തിവിട്ട് ലാസ്റ്റിൽ പിഗ്മെന്റ് സിസ്റ്റം 1-ൽ തന്നെ ഈ ഇലക്ട്രോൺ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അതായത് പിഗ്മെന്റ് സിസ്റ്റം 1-ൽ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് വഴിയിൽ, ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ ക്യാരിയേഴ്സ് വഴി ആ ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം 1-ൽ തിരികെ വന്നു ചേർന്നു. ഇതാണ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അതായത് ഇവിടെ ഇലക്ട്രോൺ, ഇവിടെ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ തിരിച്ച് അവിടെ തന്നെ വരുന്നത് കൊണ്ടാണ് അതിന് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ഒത്തിരി ഉണ്ട്, ഫെറഡോക്സിൻ, സൈറ്റോക്രോം B6, സൈറ്റോക്രോം F, പ്ലാസ്റ്റോസയനിൻ, ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ ക്യാരിയേഴ്സ് വഴിയാണ് പിഗ്മെന്റ് സിസ്റ്റം 1-ൽ വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ADPയോടൊപ്പം ഫോസ്ഫേറ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ട് ATP ഉണ്ടാകും. ലൈറ്റിന്റെ പ്രസൻസിലല്ലേ ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അതായത് ഈ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവസരത്തിൽ ADPയിൽ നിന്ന് ADPയോടൊപ്പം ഫോസ്ഫേറ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ട് ATP ഉണ്ടാകുന്നു. അതായത് ഈ പ്രോസസ്സിനിടയിൽ തന്നെ ATP സിന്തസിസ് ഉണ്ടായി, ATP ഫോം ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നത് കൊണ്ട്. ഗ്രാനൈൽ വെച്ചിട്ടാണല്ലോ ഇത് നടക്കുന്നത്, ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നത് കൊണ്ട് ഇതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നു. ഈ പിഗ്മെന്റ് സിസ്റ്റം 1-ൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ തിരിച്ച് അവിടെ തന്നെ വന്നു ചേരുന്നത്, അതായത് ഒരു സൈക്കിള് പോലെ അവിടെ തന്നെ വന്നു ചേരുന്നത് കൊണ്ട് അതിനെ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. ഇതാണ് ലൈറ്റ് റിയാക്ഷന്റെ ഒരു സ്റ്റെപ്പ്, ലൈറ്റ് റിയാക്ഷനിലെ വരുന്ന സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ. ഇനി നമ്മൾ നോക്കാൻ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ ആണ്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറിലേഷൻ എന്താണ്? ഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെട്ട് ADPയോടൊപ്പം ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫോസ്ഫോറിലേഷൻ. അത് ലൈറ്റിൻ്റെ പ്രസൻസിലായതുകൊണ്ട് അതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പം നോക്കാൻ പോകുന്നത് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ. അതിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, അതായത് ATP അവിടെ ഉണ്ടാകണം. ATP മാത്രമല്ല ഈ പ്രോസസ്സിൽ ഉണ്ടാകുന്നത് NADPH ഉണ്ടാകുന്നു. അപ്പോൾ ATPയും NADPH ഉണ്ടാകുകയാണ് ഈ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷനിൽ സംഭവിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം 1
ഈ പിഗ്മെന്റ് സിസ്റ്റം ടുവിന്റെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P680 ആണ്. നമ്മൾ പഠിച്ചതാണ് പിഗ്മെന്റ് സിസ്റ്റം ടുവിന്റെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P680 ആണ്. ഇവിടെ ലൈറ്റ് റേസ്, ലൈറ്റ് പതിക്കുമ്പോൾ, ലൈറ്റ് വീഴുമ്പോഴത്തേക്ക് പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ഈ ഇലക്ട്രോണിനെ ഒരു അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിച്ചു. സ്വീകരിച്ചിട്ട് ഇലക്ട്രോൺ ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് വഴി പിഗ്മെന്റ് സിസ്റ്റം ടുവിലേക്ക് വരുന്നു. പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് വരുന്നു. അപ്പോൾ പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത്, അതായത് ലൈറ്റ് പതിക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് അതിനെ ഒരു അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിച്ച് ആ ഇലക്ട്രോൺ ഒരു സീരീസ് ഓഫ് ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി എവിടെ വരുന്നു? പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് വരുന്നു. അപ്പോൾ പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ ഇവിടെ നിന്നും, പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ എത്തി. അതേ സമയം തന്നെ പിഗ്മെന്റ് സിസ്റ്റം വണ്ണിന്റെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P700 ആണ്. അറിയാമല്ലോ പിഗ്മെന്റ് സിസ്റ്റം വണ്ണിന്റെ റിയാക്ഷൻ സെന്റർ P700 ആണ്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ ലൈറ്റ് റേസ് പതിക്കുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഇവിടെ അൺനോൺ അക്സെപ്റ്റർ ഒക്കെ സ്വീകരിച്ചതിന് ശേഷം ഒരു ഈ ഇലക്ട്രോൺ NADP+ലേക്ക് വരുന്നു. NADP+ ഹൈ എനർജി മോളിക്യൂൾ ആണ്. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫേറ്റ്. NADP+ലേക്ക് വരുന്നു ഈ P700, അതായത് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എവിടേക്കാണ് വരുന്നത്? NADP+ലേക്ക് വരുന്നു. NADP+ നിന്നും NADPH+H+ ഇതുണ്ടാകും. NADPH+H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ. അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് NADP+നെ റെഡ്യൂസ് ചെയ്ത് NADPH+H+ ആയി മാറുന്നു. അപ്പൊ അവിടെ എന്തുണ്ടായി? NADPH+H+ ഹൈഡ്രജൻ അയോൺ എക്സ്ട്രാ വരുന്നത് അവിടെ നിൽക്കുന്നതാണ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു, പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് വന്നു. അതായത് ഇവിടെ നിന്നൊരു നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഇവിടെ തിരിച്ച് കിട്ടി. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോയില്ലേ പിഗ്മെന്റ്സ്, അതായത് പോയപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ ഉണ്ടായി. അത് ഇലക്ട്രോൺ NADP റെഡ്യൂസ് ചെയ്യാനായിട്ട് പോയി എങ്കിലും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും ഇവിടെ കിട്ടി. പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ ഇലക്ട്രോൺ തിരിച്ച് അതുപോലെ വരുന്നില്ല, പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലാണ് പോയത്. പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ പിന്നീട് ഇലക്ട്രോൺ കിട്ടും. അത് വാട്ടറിനെ, പിഗ്മെന്റ് സിസ്റ്റം ടു എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡൈസ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോണും ഹൈഡ്രോക്സിൽ അയോണും ഒക്കെ ആയി മാറുന്നു. ഈ ഹൈഡ്രോക്സിൽ അയോണിൽ നിന്നും പിന്നീട് ഇലക്ട്രോൺസ് പിഗ്മെന്റ് സിസ്റ്റം ടുവിലേക്ക് വരുന്നുണ്ട്. അത് അവിടെ അത് അതിന്റെ വഴിക്ക് നടന്നോളും. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു, അത് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് വരുന്നു. പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ NADP+നെ റെഡ്യൂസ് ചെയ്ത് NADPH+ ആകാനായിട്ട് സഹായിക്കുന്നു. ഇവിടെ ഈ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കുന്നത് നോക്കൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇങ്ങനെ നോക്കിയാലേ പറ്റുള്ളൂ. നേരെ നോക്കരുത്, തിരിച്ച് നോക്കണം. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നു. അതായത് ഒരു ഇസഡ് സീരീസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയാം. ഈ ഒരു രീതിയിൽ നിന്ന് നോക്കിയാലേ അത് കാണാൻ പറ്റൂ. ഇങ്ങനെ വന്നു ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് അതിനെ ഈ റിയാക്ഷനെ ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇനി ഈ പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും പോകുന്ന ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ കിട്ടുന്നില്ല. പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്ന് പോകുന്ന ഇലക്ട്രോണും പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ കിട്ടുന്നില്ല.
അപ്പോൾ ഇതിനെ ഒരു സൈക്ലിക് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആണ്. അതായത് പിഗ്മൻ സിസ്റ്റം ടുവിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ തിരിച്ച് പിഗ്മൻ സിസ്റ്റം ടുവിൽ വരുന്നില്ല, പിഗ്മൻ സിസ്റ്റം വണ്ണിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോണും തിരിച്ച് പിഗ്മൻ സിസ്റ്റം വണ്ണിൽ വരുന്നില്ല. അത് അതിന് പകരം അത് വേറെ ഇവിടെ പിഗ്മൻ സിസ്റ്റം ടുവിൽ നിന്നും വണ്ണിലേക്ക് വരുന്നു, വണ്ണിൽ നിന്നും എൻ എ ഡി പിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് റിയാക്ഷൻ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആണ്. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ആ ഈ സമയത്ത് ഇവിടെ എൻ എ ഡി പി ഉണ്ടായി, ഈ ഇങ്ങനെ പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്ന് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് ഇലക്ട്രോൺ വരുന്ന ആ ഒരു ഡൗൺ ഹിൽ പ്രോസസ്സിന്റെ സമയത്ത് എ ഡി പിയോടൊപ്പം ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് എ ടി പി ഉണ്ടാകും. അതായത് ഇവിടെ സീരീസ് ഓഫ് ഇലക്ട്രോൺ കാരിയേഴ്സ് ഉള്ളതാണ്. സൈറ്റോക്രോം ബി സിക്സ്, സൈറ്റോക്രോം എഫ്, പ്ലാസ്റ്റോ സയാനിൻ ഇതൊക്കെ ഉണ്ട്. ആ സമയത്ത് എ ടി പി സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പിഗ്മെന്റ്സ് ഒന്നും കൂടി പറയാം, പിഗ്മെന്റ് സിസ്റ്റം ടുവിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു, അത് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് വരുന്നു, ആ സമയത്ത് എ ടി പി ഉണ്ടാകുന്നു. പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ ഓൺ ഫോളിംഗ് ഫോട്ടോൺ ഓൺ ലൈറ്റ് റേസ്, പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്നും റിലീസ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എൻ എ ഡി പി പ്ലസിനെ റിഡ്യൂസ് ചെയ്ത് എൻ എ ഡി പി എച്ച് ഉണ്ടാകുന്നു. എൻ എ ഡി പി എച്ച് പ്ലസ് എച്ച് പ്ലസ് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ. ആരാണ് പിഗ്മെന്റ് സിസ്റ്റം ടു വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഹൈഡ്രജൻ അയോൺ എക്സ്ട്രാ ഉണ്ടാകുന്നു, ആ ഹൈഡ്രജൻ അയോൺ ഇവിടെ നിൽക്കുന്നു. അതെന്ന് അത് ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. ഈ സമയത്ത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്താണ് എച്ച് പ്ലസ് ഒ എച്ച് മൈനസ്, ഈ സമയത്താണ് ഇതിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാകുന്നത്, ഒരു ഹാഫ് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം ടു, പിഗ്മെന്റ് സിസ്റ്റം വൺ, ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ വരുന്നു, അത് തിരിച്ച് ഈ പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് വരുന്നു, ഇവിടെ നിന്ന് എൻ എ ഡി പി റിഡ്യൂസ് ചെയ്യാനായിട്ട് പോയി. ഇവിടെ എന്താ ഉണ്ടാവും എന്ന് പറഞ്ഞത്, ഓക്സിജൻ ഉണ്ടാകും, എ ടി പി ഉണ്ടാകും, എൻ എ ഡി പി എച്ചും ഉണ്ടാകും. ഇത് മൂന്നുമാണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ സംഭവിക്കുന്നത്. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഓൺ ദി അതർ ഹാൻഡ് എന്തൊക്കെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അവിടെ എ ടി പി സിന്തസിസ് മാത്രമേ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ സംഭവിക്കുന്നുള്ളൂ. അതായത് അവിടെ പിഗ്മെന്റ് സിസ്റ്റം വൺ മാത്രമേ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ, നോൺ സൈക്ലിക്കിൽ പിഗ്മെന്റ് സിസ്റ്റം വണ്ണും പിഗ്മെന്റ് സിസ്റ്റം ടുവും ഇൻവോൾവ് ചെയ്തിരുന്നു. സൈക്ലിക്കിൽ പിഗ്മെന്റ് സിസ്റ്റം വൺ പി 700 റിയാക്ഷൻ സെൻറ്റർ P700 അത് മാത്രമേ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ഇലക്ട്രോൺ തിരിച്ച് സൈക്ലിക്കായിട്ട് അവിടെ റിയാക്ഷൻ സെൻറ്ററിലേക്ക്, അതായത് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. ഇവിടെ എ ടി പി മാത്രമേ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, എൻ എ ഡി പി എച്ച് ഉണ്ടാകുന്നില്ല, ഓക്സിജനും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ.